ഹായ് ബാസി ഹാക്സിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ബാസി ഹാക്സ്. അപ്പൊ ഇന്ന് നമ്മള് പാലക്കോട്ടേക്കാ പോണത്. പെരുന്നാളായാല് പാലക്കോട്ട നിർബന്ധാണ്. അതങ്ങളെ ഒരു ഒരു ഇതില് പെട്ടതാണ്. എല്ലാ പെരുന്നാൾക്കും പാലക്കോട്ടേ പോണ ആൾക്കാരാണ്. അപ്പൊ ഏക്കല് മുറിച്ചത് എന്താണ് തിരിഞ്ഞ? ആ മുറിച്ചത് ആരിഫ്. ഒരു എല്ലാ കൊല്ലവും പെരുന്നാളായ പാലക്കോട്ടാണ്. കബറങ്ങ പോക്കുണ്ട് പേരിന്. പാലക്കോട്ടാണ് മസ്റ്റ്. പാലക്കോട്ട എല്ലാ കൊല്ലം പോ. അപ്പോ പാലക്കോട്ടന്റെ വീട് നമ്മളതിലില്ല. കാരണം പാലക്കോട്ട പലപ്പോഴും നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നല്ലൊരു വീട് എടുത്തിട്ടില്ല. പിന്നെ നമ്മള് ഫോണ് മാറ്റിയതിനു ശേഷം ഫസ്റ്റത്തെ വീടാണ്. ഇത്രയും കാലം ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ പരാതി മാറ്റാണ്ട് ഫോൺ മാറ്റിയാണ്. അപ്പോ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിൽ അറിയാം. അത് വേറെ ഒന്ന്. അപ്പൊ നമ്മള് പോകുന്നത് എങ്ങോട്ടാണ്? പാലക്കോട്ട. അപ്പൊ പാലക്കോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അങ്ങോട്ട് കൊളാക്കണില്ല. ബാക്കി ഒക്കെ പോയി കാണാം. നമ്മുടെ നാട്ടില് പാലക്കോട്ടില് എപ്പോഴാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. കാരണം മഴക്കാലല്ലേ. ഞാൻ പെരുന്നാളായ ഗ്രൂപ്പ് വിചാരിച്ച ഞങ്ങള് പാലക്കോട്ടേക്കല്ലേ പോണം. ഗൾഫിലുള്ളതൊക്കെ പറഞ്ഞ് കളിയാക്കും പാലക്കോട്ടേക്കല്ലേ പോണെന്ന് വെച്ചിട്ട്. ഇപ്രാവശ്യം വെറൈറ്റിയാണ്. അവസാനം പാലക്കോട്ടേക്ക് ല്ലോ ഇവരെല്ലാരും ഉണ്ടോ? എന്നാ പാലക്കോട്ട അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോവാ. മുറിച്ചതിലൊരു കൊല്ലം പാലക്കോട്ടിലാണ് പോയില്ലാന്നുണ്ടെ എനിക്ക് ഉറക്കുമല്ല. ആ കൊല്ലം ഉറങ്ങാനല്ല. അപ്പൊ അങ്ങനെ താ പാലക്കോട്ടേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങുകയാണ്. അപ്പൊ നമ്മള് പോകുന്നത് പാലക്കോട്ട സൂയിസൈഡ് പോയിന്റ് കണ്ടോ. പാലക്കോട്ട വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് എത്തണില്ല. നമ്മള് പാലക്കോട്ടിന് മുകളിൽ കൂടി വന്നിട്ട് സൂയിസൈഡ് പോയിന്റ് ഉണ്ട്, അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്കുള്ള വഴി എന്ന് വരുമ്പോ നമ്മള് സാധാ പാലക്കോട്ടേക്ക് വരുമ്പോ നമ്മള് പെരുന്തൽമണ്ണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പാലച്ചോട്ടെന്ന് തിരിഞ്ഞിട്ടാ പോവാ. ആ പാലച്ചോട്ടെന്ന് തിരിഞ്ഞിട്ട് നേരെ മലപ്പുറം റോഡാണത്. ആ മലപ്പുറം റോഡ് നേരെ വന്നാല് നമ്മള് പാലൂർക്കോട്ട വാട്ടർഫാളിന്ന് അവിടെ ബോർഡ് കാണാം. അതിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു പെട്ടിപീടൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ ഒരു വലിയൊരു മറ്റേ ക്രിസ്ത്യൻ പള്ളിയുടെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഉള്ളോട്ട റോഡ് കാണാം പാലക്കോട് വെള്ളച്ചാടം എന്ന് പറഞ്ഞിട്ട്. അതിനോട് കയറിയാലാണ് നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തണം കേട്ടോ. വഴി നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് നമ്മൾ വഴി കേട്ടോ. ഒന്നും കൂടി കാല് സ്ലിപ്പായ താഴോട്ട് വീഴും ചെയ്യും. ആളപ്പം തന്നെ ക്ലോസ് ആവുകയും ചെയ്യും. ആ ജാതി സ്ഥലമാണ്. സൂക്ഷിച്ച് സൂക്ഷിച്ച് ചെറിയ ചെറിയ കണ്ടോ ചവിട്ടുപടികൾ. അതാണ് കണ്ടോ താഴത്ത് കണ്ടോ. എന്താ താഴ്ച? നമ്മൾ പോയി അങ്ങോട്ട് താഴത്തോട്ട് പോയത് തന്നെ ഉണ്ടോ. ചെറിയ ചെറിയ ഒരു ഇതുണ്ട്. അതിക്കൂടെ ഇങ്ങനെ വല്ല വല്ല ചവിട്ടി ചവിട്ടി ഒരു ലേശം താഴോട്ട് പോകാൻ കഴിയും. സൂയിസൈഡ് പോയിന്റ് കാരണം വീണ പിന്നെ ഒരുക്കെടുക്കാനും കൂടി ഉണ്ടാവില്ല. അത്രയും താഴ്ചയുള്ള സ്ഥലമാണ് കണ്ടില്ലേ. നമ്മൾ സൂയിസൈഡ് ചെയ്യാനല്ല കേട്ടോ വന്നത്. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗികൾ കണ്ടില്ലേ. എന്താണ് വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പൊ ഇതാ അങ്ങനെ പാലക്കോട്ടിന്റെ മുകളിൽ എത്തി. നമ്മള് മുകളിലെ കാഴ്ച ഉണ്ടത് ഇന്ന് മുകളിലത്തെ കാഴ്ചയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മള് താഴത്തെ കാഴ്ച നമ്മള് കാണിച്ചു തരും. അപ്പൊ ഇന്ന് എന്താ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള പാലക്കോട്ട എങ്ങനെയാണെന്നല്ല കാണണ്ടേ. യാ ഇതാണ് ഉള്ള വൈബ്. ഇപ്പൊ മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞ ഇങ്ങനെ ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി. ചെറുതായിട്ട് മഞ്ഞുണ്ട് ഇപ്പൊ. ഇനി ഒന്നും കൂടി ഒന്ന് ഇപ്പൊ ഇങ്ങനെ മഴ ഇങ്ങനെ ലിറ്റിൽ ഡ്രോപ്സ് ആയിട്ടൊരു പെയ്യുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞുണ്ടാവും ഇപ്പൊ ഈ സമയത്ത്. കാരണം നടക്കുമ്പോ വീഡിയോ എടുക്കാൻ നമ്മുടെ ഭയങ്കര ഡേഞ്ചർ. ആണ് കാണിച്ചതല്ലേ വഴി. കാണിച്ചതല്ലേ ചെങ്കുത്തായ വഴിയാണ്. ഒന്നുകൂടെ സ്ലിപ്പായാല് പിന്നെ അങ്ങനെ നുള്ളിപ്പെറുക്കി ഇങ്ങനെ എടുക്കാം ഇവിടുന്ന്. ആ വെള്ളച്ചാട്ടത്തിൽ പിന്നെ രക്തപ്പുഴയാണ് പോകുന്നത്. അപ്പോ എന്നാ ഒന്നുകൂടി കാണിച്ചു തരാൻ ഇവിടുത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയാണ്. കണ്ടില്ലേ എന്താണ് ആ വഴി. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വെക്കണം. ഒഴുക്കലൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. നല്ല ചാട്ടം ചാടേണ്ട വെള്ളം. മുർഷിദിനല്ലേ മുർഷിദ് വീഴരുത് കേട്ടോ. അതൊക്കെ നോക്കുമ്പോ തന്നെ ചെറുതായിട്ട് തല മിന്നണ പോലെ. എന്താ
ഒക്കെ നമ്മൾ പെങ്ങളായി പോയിരുന്ന പോലെ അടക്കാതെ ഞെട്ടലുണ്ട്. ഇതിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം ഉണ്ടോ, മുകളിൽ ചാടുന്ന ഭാഗമാണ്. അപ്പൊ നിങ്ങള് താഴത്തുനിന്ന് കണ്ടവർക്ക് അറിയാം ഇതിന്റെ ആഴം എത്രയാണെന്നുള്ളത്. അത്രയും താഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വീണ ഞാൻ അതാ പറഞ്ഞത്, അത്രയും ഡേഞ്ചറസ് സ്ഥലമാണ്. സൂക്ഷിച്ച് വരാ വരുന്നവര് ചില്ലറ പണിയൊന്നുമില്ലല്ലോ, താഴത്തേക്ക് ഇറങ്ങിയ പോലെ ഒന്നല്ല, മുകൾക്ക് കയറാന്ന് പറഞ്ഞ ഒരു ഇച്ചിരി പണിയാണ്. താഴത്തേക്ക് നല്ല സുഖമായിരുന്നു, വേറെ മണ്ടി പാഞ്ഞ് ഇറങ്ങിപ്പോയാ മതി. മേലൊക്കെ എത്തിയേക്കിനെ കലങ്ങിപ്പോലെ. അപ്പൊ ഇതാ നമ്മളെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ ഉള്ളത് ഈ കാഴ്ചകളായിരുന്നു. നമ്മള് പാലക്കോട്ടന്റെ മുകൾ വശട്ടോ, താഴത്തെ വശം നമ്മൾ ഇനി അടുത്ത വീട്ടിലോട്ട് ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്ത വീട്ടിൽ വീണ്ടും കാണാം. ബൈ.